ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയിരുന്ന ലക്കി ഡ്രോയുടെ പക്ഷികളെ കൈമാറുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി, ബാലൻസ് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ ഈ ശനിയാഴ്ച ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ പബ്ലിഷായതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലക്കി ഡ്രോ തുടങ്ങുകയാണ്. അതിനായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് രണ്ട് ഗ്രീൻ ചീക്കിൻ്റെ കോണൂറിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇനിയുള്ളത്. അപ്പം ഒരു കുഞ്ഞിന് 3000 രൂപ വെച്ചിട്ട് ടോട്ടൽ 6000 രൂപ വില കണക്ക് കൂട്ടി, ഒരാളുടെ നിന്ന് 60 രൂപ വെച്ചിട്ട് 100 പേരെടുത്തു നിന്ന് 6000 രൂപ, അങ്ങനെ ടോട്ടൽ കളക്ട് ചെയ്തിട്ട് ഒരാളുടെ നിന്ന് 60 രൂപയാണ് വാങ്ങുന്നത്. സമ്മാനം 2 പേർക്ക് നൽകുന്നതാണ്. കഴിഞ്ഞ തവണ നമ്മൾ 3 പേർക്ക് നൽകിയിരുന്നു, ഇത്തവണ 2 കുഞ്ഞുങ്ങളെ ഇനി കൊടുക്കാനുള്ളൂ. അപ്പം നമ്മൾ 2 പേർക്കാണ് നൽകുന്നത്. ഒരു ടോക്കണ് 60 രൂപയാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ടോക്കൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പറായ 9846098666 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. ആ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ ആ ടോക്കൺ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്ത് തരികയും ചെയ്യുക. ഇതാണ് നമ്മൾ ആ ലക്കി ഡ്രോയിൽ ഉണ്ടായിരുന്ന നറുക്കെടുത്ത് കൊടുക്കാനുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ. ഒരു കുഞ്ഞിനെ ഇന്ന് ഇവിടെ ഒന്ന് കൊണ്ടുപോയി, ബാലൻസിൻ്റെ 2 കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഇവർക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ഇണക്കി എടുത്തതാണ്. ഇത് നല്ല തണുപ്പുള്ള ഏരിയയിലാണെങ്കിൽ ഒരു ചെറിയ ബൾബിൻ്റെ ചൂടിട്ട് കൊടുക്കണം നല്ലതാണ്, കാരണം ഫെതർ വരുന്നേ ഉള്ളൂ ഇവർക്ക്. ഈ എന്താ ചിറകിലൊക്കെ ഫെതർ കയറി വരുന്നേ ഉള്ളൂ, അപ്പോൾ ഇതിന് സമയമെടുക്കും. ഇതിനൊന്നും ഫെതർ ഇല്ല, ജസ്റ്റ് കെത്തു വരുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു ബൾബിൻ്റെ ഒരു 33 ഡിഗ്രി ഒക്കെ ചൂട് കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാവും. ഇനി നമ്മൾ ഇതേ ഒരു പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാകുമ്പം നമ്മൾ ഓൾറെഡി കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്ത് ശീലിപ്പിച്ചിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ഫുഡ് എടുക്കുകയാണ് അവർ, നമ്മൾ ഫുഡ് ചൂണ്ടിൽ വെച്ച് കൊടുത്താൽ മതി, അവർ ഉള്ളിലേക്ക് അത് കഴിച്ചോളും. നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. വിശക്കുമ്പോൾ ഇവർ വരും, നമ്മളെ കയ്യിൽ വരും. ഇത് ഓൾറെഡി ഇണങ്ങിയിട്ടുണ്ട് ഇവരിപ്പം. ഇപ്പം നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തറയിലൊക്കെ വെച്ച് നമ്മുടെ അടുത്ത് നടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരാണ് കുഞ്ഞ്. ഈ കിളികളെ ഇങ്ങനെയുള്ള തറയിൽ ഒരിക്കലും വെക്കരുത്. ഇത് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നെ ഇതിന് കാല് വൈഡാവും ഇങ്ങനെ ആകുമ്പോൾ, കണ്ടോ. കാരണം ഗ്രിപ്പ് കിട്ടില്ല, ഇതിൻ്റെ കാലിങ്ങനെ സ്ലിപ്പായി പോവും ഇങ്ങനെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്തുമ്പോൾ ഒരിക്കലും നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കരുത്, കാരണം ഒരു വൈഡായി വൈഡായി പോവും. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇതിന് ഗ്രിപ്പ് കിട്ടുന്ന സ്ഥലങ്ങളിൽ, ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള തുണികളിലോ അല്ലെങ്കിൽ ഇങ്ങനെ തുണി വെച്ച് കഴിഞ്ഞാലും നൂല് വരരുത്. ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചവിട്ടിയിൽ വെച്ചു എന്നുള്ളൂ. ഗ്രിപ്പുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വുഡ് ഷേവിങ്സ് ഇട്ടിട്ടോ ഒരു പാത്രത്തിലോ വെക്കണം. ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് വുഡ് ഷേവിങ്സ് ഇങ്ങനെ ഇട്ടിട്ടാണ് ഇങ്ങനെയാണ് വെക്കാറുള്ളത്. ഇതിന് അടപ്പും വെക്കും, അങ്ങനെയാണ് ലോക്കാണ് ബേർഡ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അതിന് ചൂടും കിട്ടും. ഒരിക്കലും ബേർഡ് നമ്മൾ തുറന്നു വിടുമ്പം അല്ലെ പുറത്ത് നമ്മൾ അതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കണ്ടോ നടന്നു വരികയാണ്, ഇത് കണ്ടോ. ഇതിന് ഗ്രിപ്പ് കിട്ടുന്നില്ല, സ്ലിപ്പായി പോകും, കണ്ടോ. കാല് വൈഡായി പോകണുണ്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കിളികളെ ഇതുപോലെ ഗ്രിപ്പുള്ള സ്ഥലങ്ങളിൽ വെക്കണം. അത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്, ഇണങ്ങിയത് കാരണം വരികയാണ്, കയ്യിലേക്ക് വരികയാണ്. അത് നമ്മളെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ദേഹത്തേക്കൊക്കെ വിരൽ തുടങ്ങി. നമ്മൾ ഫുഡ് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ബഹളമാണ് ഫുഡ് കഴിക്കാനൊക്കെ, നല്ല ഇണക്കമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പേരൻസിൻ്റെ അടുത്ത് നിർത്തിട്ട് ഒരാഴ്ചൻ്റെ മുകളിലായില്ലേ, ആ ഒരു ഇണക്കം നമ്മളോട് കാണിക്കുന്നുണ്ട്.
കിളികളെ ഒരിക്കലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓവറായിട്ട് വെക്കരുത്. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ കയ്യിലൊക്കെ ഇരിച്ച് ശീലിപ്പിക്കുമ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് നിലത്ത് വീഴും. അത് നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പം ഒരിക്കലും കിളിക്കുഞ്ഞുങ്ങളെ ഹൈറ്റിൽ പിടിച്ച് നിർത്തരുത്. നമ്മളെ ഫ്ലോറിൽ നിന്ന് ചെറിയ ഇപ്പം ചാടിയില്ലേ ആ ഒരു ഹൈറ്റിൽ മാത്രം നിർത്താൻ പാടുള്ളൂ. ഓവർ ഹൈറ്റിൽ നമ്മൾ കിളിക്കുഞ്ഞുങ്ങൾ ഒരിക്കലും പിടിച്ച് നിർത്തരുത്. അവർ ഈ സമയത്ത് നല്ല കുസൃതിയായിരിക്കും കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ ഓടിക്കളിച്ച് നടക്കാനുള്ളതാവും. അപ്പം നമ്മൾ ഓവർ ഹൈറ്റിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഈ തലയിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയിടിച്ചാൽ വീഴണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഡെഡ് ആവും. അതേപോലെ ഈ മൂക്കുകുത്തി വീഴുകയാണെങ്കിലും അത് അതിൻ്റെ ഈ മൂക്കുഭാഗം അല്ലെങ്കിൽ ഈ ചെസ്റ്റ് ഭാഗം കുത്തി വീഴണം. ഇതിൻ്റെ ഫുഡ് നേരെ റിട്ടേൺ വരും. റിട്ടേൺ വന്നിട്ട് അതിൻ്റെ മൂക്കിലേക്ക് കൂടെയൊക്കെ കയറിയിട്ട് ലെൻസിലേക്ക് കയറിയിട്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ ചത്തുപോകും. തല കുത്തി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ തലേൻ്റെ ബാക്ക് ഭാഗത്തുള്ള നെക്ക് ഒടിഞ്ഞു പോകും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുത്ത് കളിപ്പിക്കുമ്പം എപ്പോഴും ഫ്ലോറിൽ തന്നെ ചെയ്യിപ്പിക്കുക. അധികം ഉയരത്തിലേക്കൊക്കെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇതിപ്പോൾ കയ്യിൽ വെച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ വെക്കുക. ഇൻ കേസ് അത് ചാടിയാലും നിലത്തേക്ക് അതിനൊന്നും പറ്റരുത്. ഇതാണ് ഇപ്പോൾ ചാടി ഇറങ്ങുകയാണ് കണ്ടോ. ഒരു കാല് വെച്ചത് ഇറങ്ങുമ്പം ആ ഒരു ഗ്യാപ്പിൽ മാത്രം അതിനെ ഹൈറ്റിൽ വെക്കുക കണ്ടോ. ഇപ്പം കയ്യിൽ നിന്ന് ഇറങ്ങി വന്നു. ഇതിന് ഇപ്പം ഈ കിളിക്കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, ബോഡി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. ഇതിനിപ്പം ഇതിന് വാലുമില്ല. ഈ ബേർഡ് ബാലൻസ് ചെയ്യുന്നതെന്നാണെങ്കിൽ അതിൻ്റെ വാലയിലാണ്. വാല് നിങ്ങളും വാലും തലയും വെച്ചിട്ടാണ് അത് ബോഡി ഒരു കമ്പയിൽ ഇരിക്കുമ്പോൾ ബാലൻസ് ചെയ്യുന്നത്. അതൊക്കെ ചിറകും രണ്ട് ചിറകളും ഉപയോഗിച്ച് പറക്കുകയും ചെയ്യും. വാലും തലയും വെച്ചിട്ടാണ് അത് കമ്പയിൽ ഇരിക്കുമ്പോൾ ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ പരന്ന പ്രതലത്തിലാകുമ്പോൾ നിൽക്കും. നേരം വെച്ച് കമ്പയിലൊക്കെ പിടിച്ച് നിൽക്കാൻ ഈ കിളിക്കുഞ്ഞുങ്ങളായില്ല. അത് ഫെതർ കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് നടന്ന് ശീലിച്ച് തുടങ്ങുന്നുള്ളൂ. അപ്പം അതിന് ഫെതർ വന്നിട്ടാണ് അത് കമ്പയിലൊക്കെ പിടിച്ചിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്താലേ അങ്ങനെയുള്ള സെറ്റപ്പിലേക്കൊക്കെ തോല് വരണം. തോല് വന്നതിന് ശേഷം മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിന് അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതുപോലെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുമ്പോൾ ഉറുമ്പ് വരാതെ ആ ഏരിയയിൽ ശ്രദ്ധിക്കുക. അതായത് ഓവർ തണുപ്പ് കിട്ടരുത്. ഇതിൻ്റെ ബോഡിയിൽ എപ്പോഴും ചൂടുണ്ടാവണം. അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ പറ്റ തണുത്ത അൺഫീഡ് ഫോർമുല കൊടുക്കരുത്. ഒരു 36-37 ഡിഗ്രിയൊക്കെ ചൂടുള്ള അൺഫീഡ് ഫോർമുല കൊടുക്കും. 35 ഡിഗ്രി ആയാലും കുഴപ്പമില്ല. ഒരു 34 മുകളിലും 38 താഴത്തുള്ള ചൂടുള്ള അത് നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഇളക്കണേ അത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ കൈ അൺഫീഡ് ഫോർമുല ഉണ്ടാക്കിയിട്ട് കൈ അതിൽ മുക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാത്ത രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് അൺഫീഡ് ഫോർമുല എടുത്തിട്ട് നമ്മൾ കൈയിൻ്റെ തൊലിയിൽ എവിടെയെങ്കിലും ഉറ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാത്ത രീതിയിലുള്ള വേണം കൊടുക്കാൻ. അതെന്താ വെച്ചാൽ ചൂടുള്ള അൺഫീഡ് ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ക്രോപ്പ് ഒന്ന് തേച്ചു പോകും. പെട്ടെന്ന് തന്നെ ക്രോപ്പ് കാലിയായി പോകും. നേരെ മറിച്ച് നിങ്ങൾ തണുത്ത അൺഫീഡ് ഫോർമുലയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്രോപ്പിൽ അത് കട്ട പിടിച്ച് കിടക്കും. അത് ദഹിക്കാതെ അവിടെ കിടക്കും. അപ്പോൾ അതിന് ദഹനപ്രക്രിയ ഭയങ്കര പ്രശ്നമായിട്ട് വരും. കാരണം ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചറിൽ ഈ ചൂട് വെച്ചിട്ട് വേണം അതിൻ്റെ ഈ അൺഫീഡ് ഫോർമുല ദഹിപ്പിക്കണമെങ്കിൽ. അപ്പം അതിൻ്റെ ബോഡി ടെമ്പറേച്ചറിൻ്റെ അവിടെയും ലോയിലുള്ള ടെമ്പറേച്ചറിലുള്ള ഫോർമുല നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചൂടായി വരുമ്പോത്തിന് സമയമെടുക്കും. കാരണം ഇത് കുഞ്ഞു കിളികളല്ലേ, അവർക്ക് ടെമ്പറേച്ചർ ഹൈ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം ഒരു നോർമൽ ടെമ്പറേച്ചർ 33 അല്ലെങ്കിൽ 38 ഇടയിൽ ചൂടുള്ള ഭക്ഷണം മാത്രം നൽകുക. അത് ഒരുപാട് കട്ടിയിൽ കൊടുക്കരുത്. കുറച്ച് കട്ടി കുറച്ച് ലൂസായിട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളമാക്കുകയും ചെയ്യരുത്. പറ്റ വെള്ളം പോലെ ആക്കരുത്, എന്നാൽ ഒരുപാട് കട്ടിയാക്കരുത്. ഒരുപാട് കട്ടിയാക്കി പെട്ടെന്ന് ദഹിച്ചു പോവില്ല, അത് കുറേ നേരം കഴിയും. പറ്റ വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ അതിന് മൂത്രമായിട്ടാണ് ഒരുപാട് പോവുക. അതിൻ്റെ ഉള്ളിൽ കാഷ്ടമായിട്ട് വളരെ കുറവായിരിക്കും. ബേർഡിന് ആരോഗ്യം കുറവായിരിക്കും. അങ്ങനെ കൊടുക്കുക. അതേപോലെ രണ്ട് അൺഫീഡ് ഫോർമുലകൾ ഒരുമിച്ച് കൊടുക്കരുത്. രണ്ട് ഫോർമുല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടവേളകൾ വെച്ചിട്ട് കൊടുക്കുക. ഒരു ദിവസം ഒന്നും ഒരു ദിവസം ഒന്നും കൊടുക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫോർമുല കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഗ്രോത്ത് വന്നിട്ട് മറ്റേ ഫോർമുല കൊടുക്കുക. അതേപോലെ ചില ആൾക്കാർ പെട്ടെന്ന് ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് രണ്ട് അൺഫീഡ് ഫോർമുലകൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കൊടുക്കരുത്. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കേടാണ്. കാരണം ഓരോ അൺഫീഡ് ഫോർമുലയിലും ആ അൺഫീഡ് ഫോർമുല അത് ദഹിക്കാനും കിളികൾക്ക് എഫക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ ആ അൺഫീഡ് ഫോർമുലയിലുണ്ടാവും. അപ്പം നമ്മൾ ആ അൺഫീഡ് ഫോർമുലയിൽ വേറെ ഒരു അൺഫീഡ് ഫോർമുല മിക്സ് ചെയ്യുമ്പം അതൊക്കെ അതിൻ്റെ കോമ്പിനേഷൻ മൊത്തം മാറിപ്പോയിണ്ടാവും. അതൊക്കെ നമ്മൾ ബേഡുകളൊക്കെ വരെ എഫക്റ്റ് ചെയ്യുക. ഈ നമ്മൾ 2-3 അൺഫീഡ് ഫോർമുലയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ ബേഡിന് ദഹിക്കാൻ ബുദ്ധിമുട്ട് വരും. ആ അൺഫീഡ് ഫോർമുലയിൽ ചിലപ്പോൾ പശ പോലെ കട്ടിക്കിടക്കും. അത് ബേഡിനെ ക്രോപ്പിൽ കട്ടിക്കിടന്നിട്ട് അത് ദഹിക്കാതെ പോകും. അതേപോലെ വേറൊരു പ്രശ്നമാണ്, ബേഡിന് ചിലപ്പോൾ കഫക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഗ്രോത്തിന് ബാധിക്കും, അത് പ്രോപ്പറായിട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും രണ്ട് കമ്പനീൻ്റെ അൺഫീഡ് ഫോർമുല നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കരുത്.
അത് ഞാൻ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കൊടുത്താൽ നല്ലതാണെന്ന്. ഒരിക്കലും അല്ല, ഓരോ കമ്പനിയും ആ കമ്പനീൻ്റെ ഫോർമുലക്ക് വേണ്ടുള്ള മിക്സിംഗ് ആണ് അതിലിട്ടിട്ടുള്ളത്. അതപ്പോൾ രണ്ട് കമ്പനീൻ്റെ മിക്സിങ്ങളാകുമ്പം അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ആൻഫുഡ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ചില ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടുകളുണ്ട്. നമ്മൾ ലക്കി ഡ്രോയും ബേർഡ് ചലഞ്ചും രണ്ടും പാടെ ഒന്നാണെന്ന് കരുതിയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് രണ്ട് രണ്ടാണ്. ലക്കി ഡ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് പറഞ്ഞിട്ട് ടോക്കൺ എടുത്തിട്ട് ആ ടോക്കൺ നറുക്കിട്ടിട്ട് കൊടുക്കുന്നതിനാണ് ലക്കി ഡ്രോ എന്ന് പറയുന്നത്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആ വാട്സപ്പ് ഗ്രൂപ്പുള്ള ആളെ നറുക്കിട്ടിട്ട് അതിൽ സമ്മാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 3 പേർക്ക് കൊടുത്തു, ഇത്തവണ 2 പേർക്കാണുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് സ്വീകരിക്കൽ തുടങ്ങും. ഇന്ന് രാത്രി 8 മണി മുതൽ ഈ വീഡിയോ പബ്ലിഷ് ആയതിനു ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. 60 രൂപയുടെ ടോക്കണ്. അപ്പം നമ്മളോട് ബേർഡ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 1 രൂപ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് ഒരു പൈനാപ്പിൾ കോണിയൂറിനെ സെൽഫ് ഫിറ്റിംഗ് ആയ ഒരു പൈനാപ്പിൾ കോണിയൂറും അതിനിടാനുള്ളൊരു കൂടും അതിന് വേണ്ട കുറച്ച് തീറ്റകളുമാണ് നൽകുന്നത്. ഈ കൂടും തീറ്റയും നമ്മൾക്ക് നൽകുന്നത് എറണാകുളത്തെ ബീക്സ് ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനമാണ്. അവരാണ് നമുക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നത് ഈ ഒരു നമ്മളുടെ ബേർഡ് ചലഞ്ചിന് വേണ്ടിയിട്ട്. ബേർഡിനെ ഞാനാണ് നൽകുന്നത്. അങ്ങനെ നമ്മളെ കൂടെ ബീക്സ് ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനം കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ആദ്യമായിട്ടാണ് ബേർഡ് ചലഞ്ചിൽ പങ്കെടുക്കുന്നു എന്നത് എങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, എൻ്റെ ഒരു സബ്സ്ക്രൈബർ നിങ്ങളായിരിക്കണം. അതേപോലെ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിരിക്കണം, എല്ലാ വീഡിയോക്കും ലൈക്ക് ചെയ്തിരിക്കണം. അതേപോലെ എല്ലാ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കണം, എന്തെങ്കിലും ഒരു കമൻറ്റ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക. ആ വാച്ച് ചെയ്യുന്ന സമയത്തുള്ള സ്ക്രീൻഷോട്ട്, നിങ്ങളെ ഫോണിൽ വരുന്ന സ്ക്രീൻഷോട്ട് അത് എനിക്ക് അയച്ചു തരിക. ആ വീഡിയോ അവസാനിക്കുന്ന സമയത്തുള്ള സ്ക്രീൻഷോട്ടും എനിക്ക് അയച്ചു തരിക. ഒരു കാരണവശത്താലും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിടരുത്. കാരണം 10 മിനിറ്റുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, രാത്രി 8 മണിക്കാണ് കാണുന്നുണ്ടെങ്കിൽ 8 മണിക്ക് സ്ക്രീൻഷോട്ട് അടിച്ച അതിൻ്റെ രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് 8:10 അത് 8:02 ആ വീഡിയോ സ്വീകരിക്കുന്നതല്ല. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളൊരു ഇതേപോലെ ബേർഡ് ചലഞ്ച് നടത്തിയിരുന്നു. അന്ന് യെല്ലോ ഷെയ്ഡർ കോണിയൂറായിരുന്നു. അന്ന് പങ്കെടുത്ത ആൾക്കാർക്ക് ഒരു സുവർണാവസരമുണ്ട്. അവർ പങ്കെടുത്ത ലാസ്റ്റ് കണ്ട വീഡിയോയുടെ അത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോൻ്റെ സ്ക്രീൻഷോട്ടുകൾ മാത്രം അവർ എടുത്താൽ മതിയാവും. തുടക്കം മുതലുള്ള വീഡിയോ അവർ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കാണണം എന്നില്ല. അവർ കണ്ട് അവസാനിപ്പിച്ച വീഡിയോ മുതൽ പുതിയ വീഡിയോകൾ മാത്രം കണ്ടാൽ മതി. അതിൻ്റെ ബാലൻസ് സ്ക്രീൻഷോട്ടുകൾ മാത്രം അവർ തന്നാൽ മതിയാവും. അതുപോലെ ഇത്തവണ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, ഇനി അടുത്ത തവണ നമ്മൾ ബേർഡ് ചലഞ്ച് 3 വരുമ്പോൾ, ഈ നമ്മൾ മത്സരം അവസാനിച്ചതിന് ശേഷമുള്ള അടുത്ത വീഡിയോകൾ മാത്രം നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ രണ്ടാമത് ഈ നമ്മളോട് ബേർഡ് ചലഞ്ചിൽ പുതിയ ബേർഡ് ചലഞ്ച് പങ്കെടുക്കുമ്പോൾ അവർക്കും അങ്ങനെ ഒരു സുവർണ അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട്. കണ്ട വീഡിയോകളെല്ലാം ഒഴിവാക്കിയതിന് പുതിയ വീഡിയോകൾ മാത്രം കണ്ടാൽ മതിയാവും. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാർ മാത്രമേ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണേണ്ട ആവശ്യം ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.